അനുഗ്രഹീതരായ ദൈവജനമേ നമ്മുടെ ഓരോ ജീവിതങ്ങളും ദൈവം ഇങ്ങനെ ചില ദൗത്യങ്ങള് ഭരമേൽപ്പിച്ച് ദൈവത്താൽ ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട് അയക്കപ്പെടുന്ന ഒന്നാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായ വലിയൊരു സത്യമാണ് ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് കിട്ടിയാൽ പിന്നെ ദൈവത്തിൻ്റെ പ്രകാശത്തിലാണ് ആരുടെയൊക്കെ ജീവിതങ്ങൾ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടോ ആരുടെയൊക്കെ ജീവിതങ്ങൾ അങ്ങനെ അയക്കപ്പെട്ടോ അവരൊക്കെ അനുഗ്രഹത്തിൻ്റെ വ്യക്തികളായിട്ട് മാറിയിട്ടുണ്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ലൂക്ക ഒന്നിൻ്റെ നാൽപ്പത്തിരണ്ട് പറയുന്നത് പോലെ നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് എന്ന് പറയുന്നത് പോലെ അനുഗ്രഹത്തിൻ്റെ ജീവിതങ്ങളായിട്ട് മാറിയിട്ടുണ്ട് അബ്രാഹം മുതൽ നമ്മൾ കണ്ടെത്തുന്ന ഒരു സത്യമതാണ് വിശ്വാസത്തിൻ്റെ പിതാവായിട്ട് അബ്രാഹം മാറുന്നെങ്ങനെ അബ്രാഹത്തിന് തൻ്റെ വിളിയെക്കുറിച്ചുള്ളതായ വലിയ തിരിച്ചറിവ് ജീവിതത്തിലേക്ക് കിട്ടുമ്പോഴാണ് മോശ ആ ഹോറബിലം ഉൾപ്പെടുപ്പിൽ ഒരു തീജ്വലനം കാണുമ്പോൾ അതിൻ്റെ പ്രകാശത്തിൽ തൻ്റെ ദൗത്യത്തെ തിരിച്ചറിയുമ്പോഴാണ് മോശയുടെ ജീവിതങ്ങൾ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു വലിയ ദൗത്യത്തെ ഏറ്റുവാങ്ങുന്ന പ്രകാശിതമായ ജീവിതമായിട്ട് മാറുന്നത് ഈ നാളുകളിൽ ആ തിരിച്ചറിവില്ലാതെ മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ സ്നേഹമുള്ളവർ അത് തെറ്റിപ്പോയി എന്ന് തന്നെ നല്ല അവബോധം വേണം അത് ഒരു വൈദികനോ ഒരു സന്യസ്തയ്ക്കോ ഉള്ള ഒരു നിർദ്ദേശമായിട്ട് നിങ്ങൾ കണക്കാക്കിയേ കരുതേ മറിച്ച് ഇത് ഓരോ വ്യക്തികൾക്കും ഉള്ളതാണ് ഒരു കുടുംബജീവി നയിക്കുന്ന അപ്പനും അമ്മയ്ക്കും ഒരു കുടുംബത്തിലായിരിക്കുന്ന മകനും മകൾക്കും ഒരു പ്രായമുള്ള വെല്ലുപ്പനും വെല്ലുമച്ചയ്ക്കും ഒരു രോഗിയായിട്ട് കടന്ന് കടപ്പേൽ നാളുകളായിട്ട് കിടക്കുന്ന ഒരു വ്യക്തിക്കും ഒരുപോലെയുള്ള ഒരു വലിയ ദൈവിക സന്ദേശമാണ് ഈ നിമിഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരാൻ പോകുന്നത് ഈ ഒരു സത്യത്തെ നമ്മൾ തിരിച്ചറിയണം ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി ഒരു പടി കൂടെ പ്രകാശിതമായിട്ട് ജീവിക്കാനായിട്ട് തുടങ്ങണം പ്രിയപ്പെട്ടവരെ ഓരോ കാലഘട്ടത്തിലും ദൈവം അയച്ച പ്രവാചക ഗണത്തെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അത് എസയായാലും ജറമയായാലും ആമോസായാലും യേശു ക്രിസ്തുവിനെ മുന്നോടിയായിട്ട് വന്ന സ്നാവയോഹനായാലും ആരുടെയും ജീവിതത്തിൽ കണ്ടെത്തുന്ന ഒരു കാര്യം ദൈവം ഒരു വ്യക്തിയെ ഇങ്ങനെ തെരഞ്ഞെടുത്ത് നിയോഗിക്കുകയാണ് എന്താണതിന് പിന്നിലുള്ള കാരണം അത് ദൈവത്തിൻ്റെ ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ ലോകത്ത് ജീവിക്കുന്നത് ഇന്ന് ആ വ്യക്തിയിലൂടെയാണ് ദൈവം ഈ ലോകത്ത് പ്രവർത്തിക്കുന്നത് ഇന്ന് ആ വ്യക്തിയിലൂടെയാണ് അപ്പൊ ആ വ്യക്തി തൻ്റെ ജീവിതത്തെ ദൈവത്തോട് ചേർന്ന് വിട്ടുകൊടുക്കാനായിട്ട് മനസ്സാകുമ്പോൾ എന്ന് സംഭവിക്കും ദൈവത്തിൻ്റെ പ്രവർത്തനം ആ വ്യക്തിയിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കും എന്നാൽ ആ വ്യക്തി അതിനെ തിരിച്ചറിയാതെ അതിനോട് മറുതലിച്ചു നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും ആ വ്യക്തിയിലൂടെ ദൈവം ഈ ലോകത്ത് ആഗ്രഹിക്കുന്ന ദൗത്യം നിർവഹിക്കപ്പെടാത്ത ഒരു ശൂന്യത കിടക്കും ആ ശൂന്യതയാണ് സത്യത്തിൽ സ്വർഗരാജ്യ പ്രവേശനത്തിൽ നിന്ന് നമ്മളെ തടസ്സപ്പെടുന്നത് ഈ തിരിച്ചറിവ് ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടാണ് പൗലൂസ് ലിഹയൊക്കെ നല്ല ആനന്ദത്തോടെ പറയുക എന്ത് ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി കണ്ടോ കർത്താവ് നീതിയുടെ കിരീടം എന്നെ അണിയിച്ചു ഓരോ മൃതസംസ്കാര ശുശ്രൂഷയിലും മുടി അണിയിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യവും കൂടിയാണ് ഇതല്ലേ അവ ചിന്തിച്ചു നോക്കിയേ എന്താണ് അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ അർത്ഥം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു ദൗത്യത്തെ തിരിച്ചറിഞ്ഞ ഞാൻ അയക്കപ്പെട്ടെന്നൊരു ലക്ഷ്യത്തെ തിരിച്ചറിഞ്ഞ് ആ ലക്ഷ്യത്തെ പൂർത്തിയാക്കി ഈ ലോകത്തിൽ നിന്ന് ഇതാ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അവിടുന്ന് എന്നെ കിരീടമണിയിക്കാൻ വേണ്ടിയിട്ട് മടങ്ങുന്നു അപ്പോൾ ഈ ലോകത്തിൽ നിയോഗിക്കപ്പെട്ട ഒരു വൈദികൻ ഒരു മുടി ആ ശിരസിൽ അണിയിച്ചുകൊണ്ട് ഇതാ നീ ജീവന്റെ കിരീടം ലഭിക്കാൻ പ്രാപ്തനാകട്ടെ എന്ന് പറഞ്ഞ് ആശംസിച്ച് അയക്കുകയാണ് എത്ര സുന്ദരമായിട്ട് ഈ ഒരു ദൗത്യത്തെക്കുറിച്ചുള്ളതായ ഓർമ്മപ്പെടുത്തൽ ആ ശുശ്രൂഷയ്ക്കുണ്ട് എന്ന് ഞാൻ ഓർക്കാണ് അത് ആ മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടിയാണോ അല്ല മറിച്ച് ജീവിച്ച് അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവമേ ഈ ദൗത്യം ഒന്ന് നിർവഹിക്കുന്നുണ്ടോ എൻ്റെ കുടുംബത്തിൽ ഞാനിത് വേണ്ടതുപോലെ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ശക്തമായ മനനം മനനമുണ്ടാകണം ഞാനിന്ന് ഇതിനനുസരിച്ചാണോ ജീവിക്കുന്നത് ഞാൻ എൻ്റെ ദൗത്യത്തെ പൂർത്തീകരിക്കുന്നുണ്ടോ എന്ന് ഒരാഴപ്പെട്ട ചിന്ത ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിറയണം പ്രിയപ്പെട്ട ദൈവമക്കളെ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ ഒരു സത്യത്തെയാണ് തിരിച്ചറിയുന്നത് യോഹന്നാര സുവിശേഷത്തിന്റെ പത്താം അധ്യായം പത്താം വചനത്തിൽ ഈശോ മിസ്സിഹ ഓർമ്മിപ്പിച്ചു വെക്കുകയാണ് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകാനാണ് അപ്പൊ നോക്കിയേ എന്തിനാ ഈശോ വന്നേ ജീവൻ ഉണ്ടാകാൻ അത് അതിന്റെ സമൃദ്ധിയിൽ ഉണ്ടാകാൻ അപ്പോ ഈ ജീവൻ നഷ്ടപ്പെട്ടു പോയ ദൈവമക്കൾക്ക് ജീവൻ കൊടുക്കാനായിട്ട് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നിരിക്കുക യേശു ക്രിസ്തുവിൻ്റെ ഒരു ദൗത്യം അവിടെ പരസ്യമാക്കപ്പെടുക തീർന്നില്ല വീണ്ടും ഈശോ പറയുന്ന കാര്യമുണ്ട് ആ കാനൻകാരി സ്ത്രീയോടൊക്കെ ഈശോ പറയുന്ന കാര്യം എത്രയോ വ്യക്തമാണ് ഞാൻ വന്നിരിക്കുന്നത് ഇസ്രായേൽ മക്കളിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്കാണ് അപ്പോൾ അതാണ് യേശു ക്രിസ്തുവിൻ്റെ ദൗത്യം ുംശോ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പിന്നെ പാവികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കാനാ അപ്പ എന്താണ് ദൗത്യം ആ ദൗത്യം യേശുക്കുസ് തിരിച്ചറിഞ്ഞു അതാണ് ആ സിനകോകിൽ എഴുന്നേറ്റ് നിന്ന് വായിക്കുക കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു അന്തർക്ക് കാഴ്ച അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കർത്താവിന് സ്വീകാര്യമായ മത്സരം പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ലുക്കാസ് വിശേഷത്തിൻ്റെ നാലാമധ്യായത്തിൽ അതിസുന്ദരമായിട്ട് യേശു ക്രിസ്തു തൻ്റെ ദൗത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സിനഗോഗിൽ എഴുന്നേറ്റ് നിന്ന് വായിച്ച് ആ ദൗത്യം ആരംഭിക്കുന്ന അതിമനോഹരമായ ഒരു രംഗം നമ്മുടെ ഓർമ്മയിൽ ഇങ്ങനെ പച്ചകെടാതെ നിൽക്കുന്നുണ്ട് ഈ വചനം ശ്രവിക്കുമ്പോൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് അതായത് എൻ്റെ ജീവിതത്തെ ദൈവം ഒരു പ്രത്യേക ദൗത്യം ഭരമേൽപ്പിച്ചാണ് അയക്കുന്നത് ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ചില ഇടങ്ങളിലേക്കൊക്കെ അഭിയന്ന പിതാവ് എന്നെ അയച്ചപ്പോൾ ഞാൻ അസ്വസ്ഥപ്പെട്ടു പോയിട്ടുണ്ട് ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്തൊരു കാര്യമാണ് എനിക്കിവിടെ ചെയ്യാനുള്ളത് ഇങ്ങനെ ചില സങ്കടങ്ങളും വിഷമങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതിൽ നിന്നൊക്കെ വേറിട്ട് ചിന്തിച്ചിട്ടുള്ള ചില വിഷമതകളുണ്ട് ചില അസ്വസ്ഥതകൾ മനസ്സിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ ഓർക്കാണ് സത്യത്തിൽ നാളുകൾ മുമ്പോട്ട് പോകുമ്പോഴാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു അയക്കപ്പെടലിന് പിന്നിലുള്ള ദൗത്യം അയക്കപ്പെടലിന് പിന്നിൽ യേശുക്രിസ്തു എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിച്ചത് ശ്രദ്ധിക്കണേ അതായത് ഈ അയക്കപ്പെടലിന് രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ കുറേ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് മറ്റു ചിലത് ഐക്യപ്പെടുന്ന ഇടങ്ങളിലുള്ള ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം ശ്രദ്ധിച്ച് ഒരിടത്തിൽ ഇങ്ങനെ നാളുകളായിട്ട് കടന്ന കടപ്പേൽ രോഗാവസ്ഥ കിടക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ എങ്ങോട്ട് എങ്ങോട്ടയപ്പെടാൻ പ്രിയപ്പെട്ടവരെ അവിടെ ആണ് തിരിച്ചറിയേണ്ടത് ആ വ്യക്തി ആ രോഗാവസ്ഥയിലായിരിക്കുന്നത് ഒരയക്കപ്പെടലാണ് ആ കിടന്ന് കിടപ്പിൽ ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഇങ്ങനെ അനങ്ങാതെ കിടക്കുകയാണ് ചിലപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളും ഈ നിമിഷങ്ങളിൽ ഈ വചനം കേൾക്കുന്നുണ്ടാകും ആ വ്യക്തി തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഞാൻ ഈ അവസ്ഥയെ കിടക്കുമ്പോഴും എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് നിർവഹിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദൗത്യമുണ്ട് അതുകൊണ്ടാണല്ലോ കർത്താവ് ആ യോഗ സുവിശേഷത്തിന് ഒമ്പതാം അധ്യായത്തിൽ രണ്ടു മുതലുള്ള വചനഭാഗത്ത് പറഞ്ഞു വെക്കുക ഈ ശിഷ്യന്മാർ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇവൻ ഇങ്ങനെ അന്ധനായിട്ട് ജനിച്ചത് ആരുടെ പാവം മൂലമാണ് ഇവൻ്റെയാണോ മാതാപിതാക്കളുടെയാണോ ഇവനീ കിടന്ന കിടപ്പ് കിടക്കുന്നത് ആരുടെ കുഴപ്പം കൊണ്ടാണ് ഇവൻ്റെ ഭാവമാണോ മാതാപിതാക്കളുടെ പാപമാണോ മറ്റുള്ളവരുടെ ഭാവമാണോ എന്താ കാര്യം ഒന്നുമല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി അവനിൽ പ്രകടമാകാനാണ് ഞാൻ ഓർക്കുന്നുണ്ട് ചില അതിമാരകമായ രോഗാവസ്ഥ ബാധിച്ച ചില വ്യക്തികളുടെ അടുത്ത് കടന്നു എന്നത് എനിക്കവരെ കണ്ടപ്പോൾ എന്തൊരു സങ്കട പക്ഷെ അവരുടെ ജീവിതങ്ങളിലേക്ക് ഒരു പ്രത്യേക പ്രകാശ അവരുടെ മുഖത്ത് ഒരു നിരാശയുടെ നെടലാട്ടമില്ല അവരുടെ ജീവിതത്തിൽ ഒരു അന്ധകാരത്തിന് അസ്വസ്ഥതയില്ല വേദനയില്ലാഞ്ഞിട്ടല്ല കേട്ടോ സങ്കടം ഇല്ലാഞ്ഞിട്ടല്ലോ പക്ഷേ ആ വേദനയെ സങ്കടത്തെയൊക്കെ മറച്ചു വെക്കുന്ന ഒരു പ്രത്യേക പ്രകാശം ഒരു കൃപയുടെ വെളിച്ചം അവരുടെ മുഖത്തുണ്ട് അവരുടെ ജീവിതത്തിലുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ തിരിച്ചറിയേണ്ട സത്യം മറ്റൊന്നുമല്ല നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവം ഇങ്ങനെ ഭരമേൽപ്പിക്കുന്ന ചില ദൗത്യങ്ങളെ തിരിച്ചറിഞ്ഞ് അവിടെ കിടക്കുന്ന കിടപ്പേൽ കിടന്ന് സന്തോഷത്തോടെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ലോകം മുഴുവനു വേണ്ടി പ്രാർത്ഥിക്കാൻ പാപത്തിൻ്റെ അന്ധകാരത്തിൽ കിടക്കുന്ന അനേകർക്ക് പ്രാർത്ഥിക്കാൻ രോഗാവസ്ഥകളിൽ ജീവിതത്തിന്റെ ആത്മഹത്യാ ചിന്തകളും പ്രവണതകളും നിന്റെ ജീവിതത്തിലേക്ക് നിറഞ്ഞാൽ നീ തിരിച്ചറിയേണ്ട ഒരു സത്യം ഉണ്ട് ഇത് ദൈവം എന്നെ ഭരമേൽപ്പിച്ചു വിട്ടിരിക്കുന്ന ഒരു ദൗത്യമാണ് ഈ കടന്നു കടപ്പ് കടന്നുകൊണ്ടോ ഈ കാര്യം നിർവഹിക്കാൻ ഇത് തിരിച്ചറിഞ്ഞ എന്ത് പ്രകാശാണ് ശരിയല്ലേ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ചില അമ്മമാര് സങ്കടത്തോടെ പറയും അച്ഛാ ഇത് ഞാൻ എൻ്റെ കൂടെ ഇങ്ങനെ ജീവിക്കാൻ വരത്തില്ല ശരിയാന്ന് പറ്റത്തില്ലന്ന് എന്തൊരു ബുദ്ധിമുട്ട് പിടിച്ച കാര്യന്നറിയാവോ ഇങ്ങനെ കുടിച്ചു കൂത്താടി ഒരു ഉത്തരവാദിത്വം ഇല്ല ഒരു ബോധമെങ്കിലും വേണ്ടേ അതും ഇല്ല എങ്ങനെ കഴിയാണ് എങ്ങനെ ജീവിക്കും പ്രിയപ്പെട്ടവര് ഞാൻ പറയും അതൊരൈക്യപ്പെടലാണ് ഞാൻ ഓർക്കുന്നുണ്ടോ ചില അമ്മച്ചിമാരൊക്കെ ഈ കാര്യത്തിങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോ അവരുടെ ജീവിതത്തിനൊരു പ്രകാശം കിട്ടുന്നത് ആ മുഖത്ത് ഇങ്ങനെ ആ പ്രകാശം ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും ചിലർ പറയും കേട്ടോ അച്ഛാ ഞാൻ ആ കുടുംബത്തിലേക്ക് അയക്കപ്പെട്ടതാച്ച ആ കുടുംബം ഇങ്ങനെ ഒരു പ്രത്യേക അന്ധകാര അവസ്ഥ കിടക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെങ്കിലും വേണ്ടേ അവരെ ഒന്ന് രക്ഷിക്കാൻ ആരെങ്കിലും വേണ്ടേ അതുകൊണ്ട് ഈശ്വമിശികായ പിതാവ് അയച്ചതുപോലെ എന്നെ അയച്ചതാച്ചാ ഹലേലുയ്യാ എന്തൊരു അവബോധാണിത് എന്തൊരു തിരിച്ചറിവ ഇത് അങ്ങനെ ജീവിച്ചാൽ എന്ത് ഈസിയാ പ്രിയപ്പെട്ടത് നമ്മുടെ ജീവിതം എന്ത് സന്തോഷമാണ് സ്നേഹമുള്ളവർ നമ്മുടെ ജീവിതം അതാണ് ഒരു തിരിച്ചറിവ് ചില മക്കളുടെ ജീവിതം കൊണ്ട് ഇങ്ങനെ വേദനിച്ച് അസ്വസ്ഥപ്പെട്ട് കഴിയുന്ന കാരണവന്മാരെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പൊന്നുപോലെ സ്നേഹിച്ച് പ്രാർത്ഥനകൾ പഠിപ്പിച്ച് ആത്മീയതയിൽ വളർത്തി സ്നേഹം കൊടുത്ത് വിശുദ്ധി പകർന്നു പകർന്നുകൊടുത്ത മാതൃക കാട്ടിക്കൊടുത്ത് വളർത്തിയിട്ട അവസാനത്തെ എല്ലാം വിട്ട് ഒരു ബോധം ഇല്ലാതെ വഴിതെറ്റി പോകുന്നതായ ദൈനീയ വിശേഷങ്ങള് ദൈനീയ അവസ്ഥകള് ഇന്ന് ഒത്തിരി സങ്കടത്തോടെ ഞാനും കാണുകയാണ് കേക്കുകയാണ് ഒത്തിരി കാരണവര് കണ്ണീർ കുടിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു നിലയ്ക്കാത്ത കണ്ണീർ പ്രവാഹം ഇങ്ങനെ ഉണ്ട് കേട്ടോ വിതുംബിക്കരയ ചിലതൊക്കെ നെഞ്ച് ഉരുകുന്ന ഒരു വേദന നമുക്ക് കാണാൻ പറ്റും ചങ്ക് പൊട്ടുന്ന ഒരു അസ്വസ്ഥത നമുക്ക് കാണാൻ പറ്റും ഞാൻ ഓർക്കും എൻ്റെ ദൈവമേ എന്തൊരു സങ്കടമാണ് ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് വാവിട്ട് കരയാണ് ചിലരൊക്കെ സ്നേഹമുള്ളവരെ ഞാൻ ഓർക്കാണ് ആ അപ്പനമ്മയും പിന്നെ ഒന്ന് കടന്നു വരുമ്പോൾ ദൈവികമായ ഒരു വെളിച്ചം ജീവിതത്തിലേക്ക് കിട്ടുമ്പോൾ അവരുടെ മനസ്സിൽ നിറയുന്നൊരു സന്തോഷമുണ്ട് സ്നേഹത്തോടെ അവർ ആ ഒരു അനുഭവത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് പറയുകയാണ് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടാകും ഇവിടെ ഈ ലോകത്തിൽ ഞാൻ ഐക്യപ്പെട്ടിരിക്കുന്നതിന് പിന്നിലുള്ള യഥാർത്ഥ ലക്ഷ്യത്തെ തിരിച്ചറിഞ്ഞ ഈ ജീവിതം ഒരു അനുഗ്രഹത്തിൻ്റെതായി മാറുമെന്ന് തിരിച്ചറിയേണ്ട വലിയൊരു സത്യം മറ്റൊന്നുമല്ല ഞാൻ ഈ ലോകത്തിലേക്ക് ഒരു പ്രത്യേക ദൗത്യവുമായിട്ട് ഐക്യപ്പെട്ട വ്യക്തിയാണ് ഞാൻ എന്നാ പ്രശ്നമുള്ള വ്യക്തി ആയിക്കോട്ടെ ഏത് സ്വഭാവ വൈകല്യമുള്ള വ്യക്തി ആയിക്കോട്ടെ ആ വ്യക്തി ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് മനസ്സായാൽ ആ വ്യക്തിയുടെ ജീവിതത്തെ കർത്താവ് വിശുദ്ധീകരിക്കും ആ വ്യക്തിയുടെ ജീവിതത്തെ അതിന് വെട്ടിയൊരുക്കേണ്ട മേഖലകളെ വെട്ടിയൊരുക്കി വെടിപ്പുള്ളതാക്കി മാറ്റി അനുഗ്രഹമാക്കി മാറ്റാൻ നിനക്കൊരു ദൈവമുണ്ടോ ഈ ലോകത്തിലേക്ക് രക്ഷ നൽകാൻ വേണ്ടി അയക്കപ്പെട്ട ഒരു ദൈവത്തിന് മുമ്പിൽ നിന്റെ ജീവിതത്തെ നീ ഒന്ന് വെക്കാൻ മനസ്സുണ്ടോ ആ ദൈവം നിന്റെ ജീവിതത്തെ അനുഗ്രഹത്തിന്റെ ജീവിതമാക്കി രൂപാന്തരപ്പെടുത്തും സംശയമില്ല ആ കാര്യത്തിൽ കേട്ടോ പുറപ്പാട് പുസ്തകത്തിന്റെ ഒമ്പതിന്റെ പതിനാറിൽ ദൈവം പർവമായിട്ട് പറയുന്ന കാര്യം മനോഹരമാണ് ദൈവം പറയാനാണ് എൻ്റെ ശക്തി നിനക്ക് വെളിപ്പെടുത്താനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കാനുമാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത് ശ്രദ്ധേ എന്തിനുവദിച്ചത് ജീവിക്കാൻ കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ചെങ്കിൽ എന്തിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്താനോ ദൈവത്തിന്റെ നാമത്തെ പ്രഘോഷിക്കാനാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ അതുകൊണ്ട് തിരിച്ചറിയേണ്ട സത്യം എന്താണ് ആ ദൈവത്തിൽ ജീവിക്കാനാണ് ആ ദൈവത്തെ സാക്ഷ്യപ്പെടുത്താനാണ് എൻ്റെ ജീവിതം അതെവിടെ ഞാനായിരിക്കുന്ന കുടുംബത്തിൽ മതി കുടുംബത്തില് ഞാൻ ഇടപെടുന്ന സാഹചര്യത്തില് അങ്ങനെ ഒരു പ്രകാശത്തിന്റെ വ്യക്തിയായിട്ട് മാറാൻ പറ്റത്തില്ലേ എത്ര യുവതി യുവാക്കളുണ്ട് ചിലപ്പോൾ ഇങ്ങനെ കൃപയോടെ ജീവിക്കുന്ന മക്കള് നന്മയോടെ ജീവിക്കുന്ന മക്കള് അവർ ആ കോളേജിലും ഹോസ്റ്റലിലും ഒക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ പ്രകാശിതമായ വ്യക്തികളായിട്ട് മാറുമ്പോൾ അക്രൈസ്തവരായ മക്കളൂടെ പ്രാർത്ഥന പഠിക്കുകയാണ് എത്ര അക്രൈസ്തവ മക്കളുണ്ട് ഇങ്ങനെ ജപമാല ചൊല്ലാനും പ്രാർത്ഥിക്കാനും ഒക്കെ പഠിച്ചവർ ആര് പഠിപ്പിച്ചു നമ്മുടെ പ്രകാശമുള്ള മക്കൾ പഠിപ്പിച്ചു കേൾക്കുമ്പോൾ എന്താ സന്തോഷമാണ് സ്നേഹമുള്ളവരെ ചിന്തിച്ച് നോക്ക് ആ ദൗത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കോളേജിൽ ഒരു പ്രകാശമായിട്ട് മാറാൻ പറ്റിയ ഒരുപാട് മക്കൾ ഇങ്ങനെ നമുക്കുണ്ട് കേട്ടോ മാതാപിതാക്കൾക്ക് ആ കാര്യത്തെ ഓർത്ത് അഭിമാനിക്കാം എന്നീ ആ സന്തോഷത്തോട് ഓർമ്മിപ്പിക്കുക അതുകൊണ്ട് ഓരോ മക്കളും ആ കാര്യത്തെക്കുറിച്ച് തിരിച്ചറിയണം ഒരു കോളേജിലോ സ്കൂളിലോ ഇങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ടും ചീത്ത കൂട്ടുകെട്ടുകളിൽ പെട്ടും പ്രണയവും ഇടപാടും കാര്യങ്ങളുമായിട്ട് അത്തപ്പത്തിച്ച് പോകേണ്ട ഒരു ദയനീയ അവസ്ഥകൾ മക്കളെ ഈ രണ്ടായിരത്തി ഇരുപതിലെങ്കിലും ഉണ്ടാകരുത് ചിന്തിച്ചോണം ഇതിനു വേണ്ടിയിട്ടല്ല കർത്താവ് എന്നെ ആ സ്ഥലത്തേക്ക് അയച്ചത് നീ ഒരു അന്ധകാരത്തിന്റെ വ്യക്തിയാകാനാണോ നിന്നെ അവിടെ അയച്ചത് നിനക്കിപ്പോ ആ പ്രായത്തിന്റെ ഒരു ചോര ചോരത്തിളപ്പില് ഇങ്ങനെയൊക്കെ തോന്നാം ഇപ്പോ ഒക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ചൊക്കെ ജീവിക്കണം ഇപ്പോ ഒക്കെ കൂട്ടൊക്കെ കൂടി ഇങ്ങനെ നടക്കണം എന്നൊക്കെയുള്ള ചില ചിന്തകൾ ചില മക്കളുടെ ജീവിതത്തിലേക്ക് വരാം സ്നേഹമുള്ള മക്കളെ നമ്മുടെ ജീവിതത്തിൽ ഒരു വികാരത്തിന് അടിമപ്പെട്ട് ഒരപക്വമായ തീരുമാനം വഴി നിന്റെ ജീവിതം ഈ ഒരു വർഷമെങ്കിലും അതപ്പതിച്ച് പോകാൻ ഇടവരല്ലേ എന്ന് ചങ്കുപൊട്ടി പ്രാർത്ഥിച്ച കർത്താവിന് മുമ്പിൽ ചില ബലഹീനതകളെ മക്കളുണ്ട് ഞാൻ ചിലപ്പോൾ കണ്ടുപൊട്ടിയിട്ടുണ്ട് ചില മക്കളെയൊക്കെ അവർ പറയാണ് അച്ഛാ ഇതൊക്കെ ഒരു ടൈം പാസ്സാണ് അപ്പം നിന്റെ പഠിത്തം ഒക്കെയോ അടുത്തൊക്കെ ഇങ്ങനെ ഒരു വഴിക്ക് എങ്ങനെ പോകും അതിങ്ങനെ അപ്പൻ്റെ അമ്മയുടെ കണ്ണിലൊക്കെ പൊടിയിട്ട് അവരുടെ ഇവിടെ കണ്ണിലൊക്കെ പൊടിയിട്ട് ഇങ്ങനെ അങ്ങ് പോകും എന്തോ ഒരു ദയനീയ സ്ഥിതിയാണെന്ന് ചിന്തിച്ചു നോക്കണേ ചില കുടുംബങ്ങളില് അവിടുത്തെ ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ കൊണ്ട് വേദനയോടെ എല്ലുമുറിയ പണിയെടുത്ത് കഷ്ടപ്പെട്ട ഓരോ ഹോസ്റ്റലുകളിലേക്കും പഠന മേഖലകളിലേക്കുമൊക്കെ മക്കളെ അയക്കുമ്പോൾ യാതൊരു തരത്തിലുള്ളതായ ഉത്തരവാദിത്തമോ കുടുംബത്തെക്കുറിച്ചുള്ളതായ യാതൊരു അവബോധമോ ചിന്തയോ ഇല്ലാതെ ഈ കൂട്ടുകെട്ടുകളിലും ഈ ലഹരിയിലും ഈ തിന്മകളിലും ആണ്ട് മക്കൾ ഈ കാലഘട്ടങ്ങളിൽ ജീവിക്കുമ്പോൾ സ്നേഹമുള്ളവരെ ഓർത്താണ് കേട്ടോ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് നീ വ്യതിചലിച്ചാൽ നീ അയക്കപ്പെട്ട ദൗത്യം പൂർത്തിയാക്കാതെ നീ അവിടെ ജീവിച്ചാൽ അത് ഒരു ഒരനുഗ്രഹത്തിൻ്റെ ജീവിതമാണെന്ന് ചിന്തിക്കുന്നുണ്ടോ ആ അപ്പനെ അമ്മയെ കണ്ണീര് കുടിപ്പിച്ച് അവർക്ക് വേദനകൾ സമ്മാനിച്ച നിന്റെ ദൗത്യത്തിൽ നീ പുറം തിരിച്ച് നടന്ന നിന്റെ ജീവിതം മുഴുവനും അന്ധകാരാവൃതമായ അവസ്ഥയാക്കി കുറെ പാപം ചെയ്ത് കുറെ പേരെ പാപത്തിലേക്ക് നയിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു ജീവിതത്തെ നീ പ്രകാശത്തിന്റെ ജീവിതം വിളിക്കാൻ പറ്റുമോ നീ ഐക്യപ്പെട്ട ദൗത്യം നിർവഹിച്ചു ചിന്തിക്കാൻ പറ്റുമോ എന്നിട്ടോ ഏതെങ്കിലും സമയത്ത് നീ കൃപയല്ലാത്ത ഒരു അവസ്ഥയിലായിരിക്കുമ്പോ നിന്നെ ഈ ലോകത്തിൽ നിന്ന് റാഞ്ചി എടുക്കാൻ ഒരു കോഴിക്കുഞ്ഞെ പരിന്തുക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സാത്താൻ എടുക്കാൻ ഒരു നിമിഷം മരണം

പ്രിയപ്പെട്ട ദൈവമക്കളെ ഇത് വലിയ ഒരു ഓർമ്മപ്പെടുത്തലാകട്ടോ നമ്മൾ വിചാരിക്കുന്നത് പോലെ കുറെ കാലങ്ങള് ഇനി വാക്കി നിൽക്കുന്നൊന്നും ചിന്തിച്ചേക്കരുത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒരുപാട് കാലങ്ങള് ഇനിയും എനിക്ക് സുഖമായിട്ട് അടിച്ചു പൊളിച്ച് നടക്കാൻ ഇവിടെ വാക്കി നിൽക്കുന്ന ചിന്തിച്ചേക്കരുതേ ഞാൻ പറഞ്ഞത് നാളെ ലോകാവസാനം വരാൻ പോകുന്നു എന്നൊന്നും അല്ല അച്ഛൻ പറഞ്ഞു വെക്കുന്നത് മറിച്ച് മരണമെന്ന യാഥാർത്ഥ്യം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ എപ്പ വേണമെങ്കിൽ കടന്നു വരാവുന്ന ഒന്നാണ് അറിയാമല്ലോ അതിന് സംശയമുണ്ടോ ആർക്കേലും അതിന് സംശയമില്ല അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതങ്ങള് ഈ ദൗത്യം നിർവഹിച്ച് കടന്നു പോകണ്ടേ പ്രായമായ ഒരപ്പച്ച മൃത സംസ്കാര ശുശ്രൂഷകളിൽ ഒരല്പസമയം പങ്കെടുത്തു വരിക വഴി വന്നപ്പോൾ അവിടെ ഇറങ്ങി പ്രാർത്ഥിച്ചു വരിക അപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു സഹോദരൻ പറഞ്ഞു അച്ചാ ആ അപ്പൻ തീർച്ചയായിട്ടും ആ മക്കളെ നന്നായിട്ട് സ്നേഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും പ്രായമായിട്ട് ആ അപ്പൻ മരിക്കുമ്പോഴും ആ മക്കളൊക്കെ ഇങ്ങനെ ഇത്രയും വിഷമത്തോടെ കരയുക ഇത്രയും വാവിട്ട് വിളിക്കുന്ന അല്ലെങ്കിൽ പിന്നെ എന്താണ് ഇപ്പോൾ ഈ കാലത്തൊക്കെ ഇങ്ങനെ കരയണമെങ്കിൽ വേറെ പൈസ കൊടുത്ത് നമ്മുടെ അന്യസംസ്ഥാനക്കാരെ ഇറക്കേണ്ട ഗതികേട് വരെ ഉണ്ടല്ലേ അപ്പോൾ ഇല്ലാതെ ഈ പ്രായമുള്ള അപ്പനിങ്ങനെ മരിക്കുമ്പോൾ ഈ മക്കൾ ചങ്കത്തടിച്ച് ചെറുപ്പക്കാരണ്ട് മരിച്ച കണക്ക് കറിയ ശരിയല്ലേ അപ്പൊ പറഞ്ഞ കാര്യം എന്ത് ആ അപ്പൻ അത്രയും ഹൃദയം തുറന്ന് ആ മക്കളെ സ്നേഹിച്ചു അതിന് മറ്റൊരു വ്യാഖ്യാനം എന്താണ് ആ ഒരപ്പൻ ആ വ്യക്തിയെ ഭരമേൽപ്പിച്ച ഒരു ദൗത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോകത്ത് ജീവിച്ചു ഇപ്പോഴും ഈ തിരിച്ചറിവാണ് കൃഭയുടെ പ്രകാശിതമായ ജീവിതം അതാണ് ഒരു ദൗത്യത്തെ സ്നാപയോഹനെ പോലെ തിരിച്ചറിയുക എൻ്റെ പിന്നാലെ വരുന്നവനാ എന്നേക്കാൾ ശക്തൻ നോക്കിക്കേ യോഗനാ സ്വാർത്ഥതയോ അസൂയയോ അസ്വസ്ഥതയോ ഒന്നുമില്ലാതെ എൻ്റെ പിന്നാലെ വരുന്ന യേശുക്കിസുവാണ് സർവശക്തൻ എന്ന തിരിച്ചറിവ് അതായത് ഞാൻ പ്രകാശമല്ല പ്രകാശം പുറകെ വരുന്നതേ ഉള്ളൂ ഇത് വലിയ ഒരു അവബോധമാണ് ഇത് വലിയ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ അതായത് ഒരു വ്യക്തി അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ദൗത്യത്തെ വ്യക്തമായിട്ട് തിരിച്ചറിയുമ്പോൾ ഞാനിങ്ങനെ പിൻവാങ്ങിക്കൊണ്ട് ഞാൻ കുറയണം അവൻ വളരണം എന്ന് നല്ല ബോധ്യത്തോടുകൂടെ ഏറ്റുപറഞ്ഞ് അതിന് തയ്യാറാവുക ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ സത്യസന്ധമായിട്ട് ഹൃദയത്തിൽ പറയണം നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഹൃദയത്തിൽ ഉൾക്കൊള്ളണം നമ്മൾ തിരിച്ചറിയണം എൻ്റെ ജീവിതത്തെ ദൈവം ഇങ്ങനെ കരുണയോടെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നതിന് പിന്നിൽ ചില വ്യക്തവും കൃത്യവുമായ ലക്ഷ്യങ്ങളുണ്ട് ചില ഉദ്ദേശങ്ങളുണ്ട് ആ ദൗത്യം പൂർത്തിയാക്കി ഞാൻ ഈ ലോകത്തുനിന്ന് മടങ്ങുന്നതാണ് ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന യഥാർത്ഥ ലക്ഷ്യം ഈ ഒരു തിരിച്ചറിവ് ആരുടെ ഉള്ളിൽ ആഴപ്പെടുന്നോ അവനാണ് ഈ ലോകത്തിൽ അനുഗ്രഹമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ പുറപ്പാട് ഒമ്പത് പതിനാറിൽ പറഞ്ഞ വചനം വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ ശക്തി അതായത് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തി കാണിക്കാനാണ് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തെ ഈ ലോകത്തിൽ പ്രഘോഷിക്കാനാണ് ഞാൻ ഈ ലോകത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു ജീവിതം നയിക്കുമ്പോൾ ആ ജീവിതങ്ങൾ പ്രകാശം നിറഞ്ഞ ജീവിതമാണ് ചുറ്റുമുള്ളവർക്കൊക്കെ പ്രകാശം പരത്തി കൊടുക്കുന്ന ജീവിതം അതാണ് ഈ ശമിച്ചുക മത്തായിട്ട് വിശേഷത്തിൻ്റെ അഞ്ച് പതിമൂന്ന മുതലുള്ള വചനഭാഗത്ത് പറയുക നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വെക്കുക സാധ്യമല്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്വാകുന്ന പ്രകാശത്തെ ഇങ്ങനെ ഉള്ളിലേക്ക് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ദൗത്യത്തെ നെഞ്ചിലേറ്റ് വാങ്ങുക യേശു ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുക സുഖജീവിതം നയിക്കാണെന്നു കേട്ടോ ഈ അയക്കപ്പെടുന്നതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് അയക്കപ്പെടുന്നവൻ കടന്നു പോകേണ്ട ചില പ്രതിസന്ധിയുടെ വേദനാജനകമായ അനുഭവങ്ങളുണ്ട് പക്ഷേ അതിനെ അതിനെ സ്വീകരിക്കാനായിട്ട് മനസ്സാകുന്ന രക്ഷയുടെ അനുഭവമാണ് അപ്പസോല പ്രവർത്തനത്തിൻ്റെ പതിനാറാം അധ്യായത്തിൽ ഏഷ്യയിലേക്ക് വചനം പ്രസംഗിക്കാനായിട്ട് ആഗ്രഹിച്ചു പോകുന്ന സീലാസ് ഉൾപ്പെടെയുള്ളവരെ നമ്മൾ കണ്ടെത്തുന്നുണ്ട് പക്ഷെ പരിശുദ്ധാത്മാവ് അതിനനുവദിക്കുന്നില്ല അങ്ങനെ കറങ്ങി തിരിഞ്ഞെത്തുന്ന എവിടാണ് അവസാനം എത്തിച്ചേരുന്ന ഇടം എവിടെയാണ് ജയിൽ തടവറെ കിടക്കുക അപ്പം നമ്മൾ ഓർക്കും ദൈവമേ ഇതിനാണോ ഈ പരിശുദ്ധാത്മാവ് ഇങ്ങനെയൊക്കെ പ്രേരിപ്പിച്ചയച്ചേ തോന്നിയല്ലേ നമുക്ക് തോന്നും പക്ഷെ എന്താ സംഭവിക്കുക ഇരുപത്തഞ്ച് പതിനുടെ വചനഭാഗത്ത് നമ്മൾ വായിക്കുകയാണ് അർദ്ധരാത്രിയോടെ അടുത്ത് പൗലോസും സീലാസും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആരാധിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ ആ കാരാഗ്രഹത്തിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി അവരെ കെട്ടി ബന്ധിച്ചിട്ടിരുന്ന ചങ്ങലകൾ അഴിയപ്പെട്ടു ആ കാരാഗ്രഹത്തിൻ്റെ കവാടങ്ങൾ അത്ഭുതകരമായ വിധം തുറക്കപ്പെട്ടു അവരുടെ കാവൽ നിന്നവരുൾപ്പെടെ അവരുടെ കാൽക്കൽ വീണ സഹോദരങ്ങളെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ചങ്കുമുട്ടി ചോദിക്കുക തന്നെ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് അവരുടെ ജീവിതങ്ങൾ ഉയർത്തപ്പെട്ടു ആ കാവൽ നിന്ന പാറാവുകാർ രക്ഷയുടെ സുവിശേഷത്തെ തിരിച്ചറിഞ്ഞു അപ്പോൾ നോക്കിയേ ദൈവം കടത്തിക്കൊണ്ടുപോകുന്ന ചില അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് ചില സഹനങ്ങളോ പ്രതിസന്ധികളോ സമ്മാനിക്കുന്നെങ്കിലും മോനെ മോളെ ഒരു കാര്യം തിരിച്ചറിഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്ന ചില വ്യക്തികളിലേക്ക് ചില അനുഭവങ്ങൾ കൊടുക്കാൻ ചില രക്ഷ കൊടുക്കാൻ ചില ജീവൻ കൊടുക്കാൻ ചില പ്രകാശം കൊടുക്കാൻ ദൈവത്തിന്റെ ദൗത്യ അത് അതിന് പങ്കുചേരാൻ നിനക്ക് മനസ്സുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ അനുഗ്രഹത്തിൻ്റെ വ്യക്തിയായിട്ട് മാറി ഇങ്ങനെ ഈശ്വരയുടെ ദൗത്യത്തെ തിരിച്ചറിഞ്ഞ് അതിൽ നെഞ്ചിലാവാഹിച്ച് ആവാഹിച്ച് യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ വ്യക്തികളായിട്ട് ജീവിക്കാൻ മനസ്സുള്ള ഒരുപാട് പേര് ഈ വചനം കേൾക്കുമ്പോൾ രൂപപ്പെടുക ഇപ്പെട്ട ദൈവമക്കളെ ഈ തീരുമാനം എടുക്കാൻ പറ്റത്തില്ലേ നമുക്ക് ഇന്നൊരു തീരുമാനം എടുത്തെ ഞാൻ ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ അത് കുടുംബത്തിൽ വേണം കേട്ടോ സ്കൂളിൽ പഠിക്കുന്ന മക്കൾ ഓർത്തെ അവിടെ വേണം കേട്ടോ കോളേജിലേക്ക് പോകുന്ന മക്കൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് അവിടെ ഒരല്പം കൂടെ സാക്ഷ്യജീവിതത്തിൻ്റെ പ്രകാശം പരത്താൻ സാധിക്കുക സാധിക്കുന്നേ സാധിക്കും ഒരു കിടന്നു കിടപ്പേൽ രോഗിയായിട്ട് കിടക്കുന്ന വ്യക്തി ചിന്തിച്ച് എൻ്റെ അടുത്തേക്ക് വരുന്നവരും എൻ്റെ വീട്ടിലുള്ളവർ ഞാനായിരിക്കുന്ന ഇടങ്ങളിലുള്ള വ്യക്തികളോട് ഒരല്പം കൂടെ സ്നേഹത്തോടെ പെരുമാറാനും ചിന്തിക്കാനും എനിക്ക് പറ്റത്തില്ലേ ഈ കുറ്റവും കുറവും ചുറ്റുപാടും നെഗറ്റീവും മാത്രം ചിന്തിക്കുന്ന ഒരവസ്ഥ മാറ്റി ഒരൽപ്പം കൂടെ പ്രകാശത്തിന്റെ കണ്ണുകളോടെ മറ്റുള്ളവരെ കാണുകയും മറ്റുള്ളവരെ ഒന്ന് സമീപിക്കുകയും ചെയ്തുകൂടെ പറ്റുന്നേ ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കും നമുക്ക് തീക്ഷണതയോടെ അതിനുവേണ്ടി ഒന്ന് ആഗ്രഹിക്കാം